വാസ്തു അഡ്വൈസറിന്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ സീരീസിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോകളിൽ ഡിസൈനുകൾ മാത്രമേ ഉള്ളൂ, അളവുകൾ ഇല്ല. ഞാനിടുന്ന എല്ലാ വീഡിയോകളും 1x72 cm എന്ന കോലളവിൽ ഡിസൈൻ ചെയ്തതാണ്. 72 cm എന്ന അളവിൽ അല്ലാതെ വാസ്തു ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നറിഞ്ഞു. അതുകൊണ്ട് ഇനി അളവുകളെ പറ്റിയുള്ള ഒരു വീഡിയോകളും തൽക്കാലം പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കിഴക്ക് ദർശനമായ 4 ബെഡ്റൂമുകളും 4 ടോയ്ലറ്റുകളും അടുക്കളയും വർക്ക് ഏരിയയുമുള്ള 2 നില വീടാണ് ഇത്. പോർച്ച് ഇതിന്റെ ഭാഗമായിട്ടില്ല. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 1501 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 1005 സ്ക്വയർ ഫീറ്റും കൂടെ 2506 സ്ക്വയർ ഫീറ്റ് ആണ് ആകെ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂമുകൾ, ഒന്ന് തെക്ക് പടിഞ്ഞാറും ഒന്ന് വടക്ക് പടിഞ്ഞാറും നൽകിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് അറ്റാച്ച്ഡ് ടോയ്ലറ്റും വടക്ക് പടിഞ്ഞാറ് മുറിയോട് ചേർന്ന് കോമൺ ടോയ്ലറ്റുമാണ് നൽകിയിട്ടുള്ളത്. കിഴക്കേ വിങ്ങിൽ തന്നെ അടുക്കളയും വർക്ക് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട്. അടുപ്പ് കിഴക്കോട്ട് നോക്കി പാചകം ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കാവുന്നതാണ്. വടക്കിഴക്ക് മൂലയിൽ പൂജാമുറി നൽകിയിട്ടുണ്ട്. ഭഗവാന്റെ ചിത്രങ്ങൾ കിഴക്കേ ഭിത്തിയിൽ ക്രമീകരിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ ഡിസൈനിലേക്ക് നോക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. പൂജാമുറിയുടെ ആക്സും ലിവിംഗ് ഹാളിലാണ്. ലിവിംഗ് ഹാളിന്റെ ഇടതുവശത്തായിട്ടാണ് ഡൈനിങ് ഹാൾ ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ തന്നെ സ്റ്റെയർ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ആദ്യത്തെ കയറ്റം തെക്കോട്ട് കയറുന്നത് ശുഭമല്ല എന്ന് ചില ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആദ്യത്തെ കയറ്റം കിഴക്കോട്ട് കയറി പ്രദക്ഷിണമായി പോകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കയറ്റം ഒറ്റയും പടികളുടെ എണ്ണം ഇരട്ടയും ആകത്തക്ക വിധമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലേക്ക് അടുക്കളയിൽ നിന്നും ആക്സ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയും അടുക്കളയും തമ്മിൽ ആക്സ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എവിടെ പണിതാലും ഒരു കാരണവശാലും കട്ടിലകളുടെ മധ്യങ്ങൾ ഒരേ ലൈനിൽ വരാൻ പാടില്ല എന്നതാണ്. അത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. ബെഡ്റൂമിലാണെങ്കിൽ ഒരു ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും എന്ന രീതിയിൽ വേണമെങ്കിൽ ക്രമീകരിക്കാവുന്നതാണ്. താഴത്തെ നിലയിൽ കമ്പ്യൂട്ടർ റൂം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ടാണ് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു മുറി നൽകിയിട്ടുള്ളത്. ഇനി രണ്ടാം നിലയിലേക്ക് നോക്കുമ്പോൾ അപ്പർ ലിവിംഗ് ആണ് നേരെ കാണുന്നത്. 2 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു ലൈബ്രറി റൂമും നൽകിയിട്ടുണ്ട്. സ്വസ്ഥമായി ഇരുന്ന് ജോലി ചെയ്യാൻ ആവശ്യമുള്ളവർക്കും വേണ്ടിയാണ് ലൈബ്രറി റൂം നൽകിയിട്ടുള്ളത്. ഓപ്പൺ ടെറസ് കിഴക്കുവശത്താണ്. നിങ്ങൾക്ക് ആവശ്യമായ രീതി ജനലുകളും വാതിലുകളും ക്രമീകരിക്കാവുന്നതാണ്. ഗ്രഹമത്യ സൂത്രത്തിന് കൃത്യമായി ജനലും വാതിലും നേരെ നേരെ വരത്തക്ക വിധത്തിൽ ഒന്നിന്റെയും മധ്യങ്ങൾ ഒരേ രേഖയിൽ വരാത്ത രീതിയിൽ വേണം ക്രമീകരിക്കേണ്ടത്. ഈ ഡിസൈനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാവുന്നതാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ അടുക്കള വടക്കിഴക്ക് ഇടുമ്പോൾ അടുക്കള തെക്കിഴക്ക് അഗ്നിമൂലയിലല്ലേ കൊടുക്കേണ്ടതെന്നും നമ്മൾ തെക്കിഴക്കാണ് ഇടുന്നതെങ്കിൽ വടക്കിഴക്കല്ലേ കൊടുക്കേണ്ടതെന്നുമുള്ള 2 തരം ആളുകളുണ്ട്. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസൈനോ എല്ലാ പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു ഡിസൈനോ ആണെന്ന് ഞാൻ പറയുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാവുന്നതാണ്. 1x72 cm എന്ന രീതിയിലുള്ള അളവുകൾ ആവശ്യമുള്ളവർക്ക് മാത്രവും ഭിത്തിക്കലം 24 cm ആവശ്യമുള്ളവർക്ക് മാത്രവും താഴെ കാണുന്ന ലിങ്കിൽ 99 രൂപ അടച്ചാൽ അളവുകൾ അയച്ചിരുന്നതായിരിക്കും. അളവുകൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ 7 ദിവസത്തിനകം പറഞ്ഞാൽ ബാങ്ക് ചാർജ് ഒഴിച്ചിട്ടുള്ള പണം തിരികെ നൽകുന്നതും ആയിരിക്കും. ചെറിയ തുക വെച്ചേക്കുന്നത് ആവശ്യക്കാർക്ക് മാത്രം നൽകിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്കും ഇനി ഇതേപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ടും വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.